നമസ്കാരം. സ്നേഹപൂർവത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ കുട്ടിയില് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ക്രിസ്റ്റഫർ നോളന്റെ ഭയങ്കര വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ ഇന്ന് ഞാനുള്ളത് കുവൈറ്റിലെ സിനിമാ രംഗത്ത് വളരെ ഫേമസ് ആയ രണ്ട് കുട്ടി സെലിബ്രിറ്റികളുടെ വീട്ടിലാണ്. ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, കുവൈറ്റിലെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന രണ്ട് കുട്ടി സഹാക്കളാണ് കുഞ്ഞാറ്റയും കണ്ണനും. കണ്ണ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. കണ്ണന്റെ ശരിക്കുള്ള പേര് അഭിരാം എന്നാണ് അല്ലെ? കണ്ണൻ 9-ൽ പഠിക്കുന്നു. ഞാൻ ഓക്കെ. പിന്നെ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പുതിയ സിനിമ, പുതിയ ആൽബം ഇറങ്ങിയിട്ട് തക്കൽ രവീഷ് ശ്രീവിയമ്മ നമ്മള് ഡയറക്ട് ചെയ്ത ആൽബമാണ്. എന്നെയും കുഞ്ഞാറ്റ എന്റെ അനിയത്തിനെയും അതിന്റെ കാസ്റ്റ് ചെയ്ത് ഭയങ്കര റോളൊക്കെ ഉണ്ടായിരുന്നു അതില്. അതാണ് പുതിയൊരു ആൽബം. കണ്ണൻ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ് കേട്ടോ, രണ്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൻ എത്ര വർഷം മുമ്പ് ഡയറക്ട് ചെയ്തത്? കഴിഞ്ഞ വർഷം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2019 ആണ് ഫസ്റ്റ് ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു? ഫസ്റ്റ് ഫിലിം എക്സ്പെക്ടേറ്റീവ്. എക്സ്പെക്ടേറ്റീവ്, അതിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? എനിക്കും എന്റെ അനിയത്തിക്കും അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വർഷത്തെ നോട്ടം ഫിലിം ഫെസ്റ്റിവലില് ബെസ്റ്റ് സ്റ്റുഡന്റ് ഡയറക്ടറും എന്റെ അനിയത്തിക്ക് ബെസ്റ്റ് ചൈൽഡ് ആക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്? എഡിറ്റിംഗും കാര്യങ്ങളെല്ലാം. എഡിറ്റിംഗൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കണ്ണൻ എക്സ്പെർട്ട് ആണ് കേട്ടോ എഡിറ്റിങ്ങിനും പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അല്ലെ, എഫക്ട്സും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. അച്ഛൻ ഹെൽപ്പ് ചെയ്യും? അച്ഛൻ എഡിറ്റിംഗ് നോക്കാറില്ല, അച്ഛനും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരെപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാം. എന്റെ അനിയത്തി കുഞ്ഞാറ്റിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് കുഞ്ഞു വെച്ച് എക്സ്പെക്ടേറ്റീവ് ആണ്. അത് മൊത്തത്തിൽ എഡിറ്റിങ്ങും പ്രൊമോഷനും ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്ന എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ണനാണ് അല്ലെ? അപ്പൊ യൂട്യൂബിന്റെ പേരാണ്, യൂട്യൂബ് ചാനലിന്റെ പേരാണ് കുഞ്ഞൂസ് എക്സ്പെക്ടേറ്റീവ്. അപ്പൊ എല്ലാരും ഒന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ കുഞ്ഞാറ്റയുടെ കുറെ വിശേഷങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാം അല്ലെ? കണ്ണ, സിനിമകളൊക്കെ കാണാറില്ലേ? ഏത് സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് സൂപ്പർ ഹീറോ, ടൈം ട്രാവൽ, ജോൺറയിലൊക്കെ സിനിമാസ് ഇഷ്ടമാണ്. സൂപ്പർ ഹീറോസിന്റെ സിനിമകൾ. ഓക്കെ. പിന്നെ ഏതൊരു സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്? ഡയറക്ട് ചെയ്തില്ല, രണ്ട് സിനിമകളും ഡയറക്ട് ചെയ്തു. അപ്പൊ ആരെങ്കിലും റോൾ മോഡൽ ഉണ്ടോ? ഉണ്ട്. എനിക്ക് രണ്ടാൾക്കാരും മോസ്റ്റ്ലി ഞാൻ അവരുടെ സിനിമകളാണ് കൂടുതൽ കാണാറ്. ഞാൻ സാക്ക് സ്നൈഡർ ആൻഡ് ക്രിസ്റ്റഫർ നോളന്റെ ഭയങ്കര ഫാനാണ്. അവരെടുക്കുന്ന മൂവീസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻ ഒരുപാട് കഥയും കവിതയും എഴുതാറുണ്ട് അല്ലെ? ഇപ്പൊ റീസെന്റ് ആയിട്ട് എഴുതിയ ഒരു പോയത്തിനെ ഒന്ന് പറയാമോ? ഇപ്പൊ റീസെന്റ് ഒരു പോം എഴുതിയിട്ടുണ്ട്. എന്റെ പേര് ഡിറ്റർമൈറ്റ്സ് എന്നായിരുന്നു. അതിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ഈ ചെതലുകള് ഈ നമ്മുടെ ഭൂമിയിൽ അടിയിൽ കിടക്കുന്ന മനുഷ്യന്മാരെ കടിച്ചിട്ട് അവരെ ചെതലുകളാക്കി കളയും. പക്ഷെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എപ്പോഴും ആ സൊസൈറ്റിയിൽ ഇരിക്കും. അവർ ചെയ്ത ബാഡ് കാര്യങ്ങളും അതേപോലെ തന്നെ ഇരിക്കും. അപ്പൊ രണ്ടും ബാലൻസ് ആയിട്ടാണ്. ഓക്കെ, നല്ലൊരു തോട്ട്, അടിപൊളി. അപ്പൊ കണ്ണന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് അല്ലേ? ഇനി നമുക്ക് കുഞ്ഞാറ്റനെ കൂടെ വിളിക്കാം. കുഞ്ഞാറ്റ ഓടുക. കുഞ്ഞാറ്റയുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് അറിയാനുണ്ട് എനിക്ക്. സുഖമാണോ? ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരിക്കണം അല്ലേ? ചേട്ടൻ പറഞ്ഞല്ലോ നീ അങ്ങനെ മടിച്ചാണ് ഡബ് ചെയ്യാനൊക്കെ. ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു. യൂട്യൂബിലെ പ്രത്യേകിച്ച് യൂട്യൂബിൽ നമ്മൾ ഡബ് ചെയ്യാനൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ മറ്റേ വേറെ സിനിമകളിൽ ഡബ് ചെയ്യുന്ന പോലെ ഇവിടെ പിടിച്ചിരുത്തണോ? ഇവള് ഓക്കെ ഓക്കെ ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ പോകും, പിന്നെ കാണില്ല. പക്ഷെ ഇവള് ഡബിങ്ങിനെ നല്ല കീമയാണെന്നാണ് ഞാൻ കേട്ടത്. നല്ല അടിപൊളിയായിട്ട് ഡബ് ചെയ്യുന്നൊക്കെയാണ് ഞാൻ കേട്ടത്. സിനിമാസിനൊക്കെ ഇവള് നന്നായി ചെയ്യും ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ആംഗ്ലായതുകൊണ്ടാണ് കണ്ണ, അത് ആംഗ്ലായതുകൊണ്ടാണ് അല്ലെ? കുഞ്ഞാറ്റ ആദ്യമായിട്ട് ഏത് സിനിമയിൽ അഭിനയിച്ചേ? അല്ല, എത്ര ഫിലിമിൽ അഭിനയിച്ചു ഇപ്പൊ മൊത്തത്തില്? ഫസ്റ്റ് അഭിനയിച്ച ഫിലിം ഏതാ? ഫസ്റ്റ് അഭിനയിച്ചത് വെളിച്ചം പറഞ്ഞ സിനിമയാണ്. അത് ആദ്യത്തെ സിനിമയായിരുന്നു. മുരളി അംഗങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ. അത് എത്ര വയസ്സാ അഭിനയിച്ചേ ഈ വെളിച്ചം? 4 വയസ്സിലും. എന്റെ ദൈവമേ, 4 വയസ്സിൽ തുടങ്ങി അപ്പൊ അഭിനയിക്കാനൊക്കെ തുടങ്ങി അല്ലേ? പിന്നെ അടുത്ത ഏത് സിനിമയായിരുന്നു? അത് കഴിഞ്ഞിട്ട് എന്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു ചാരു. ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് സിനിമകളുടെ നിന്നും ഒരു വ്യത്യസ്തമായ ജോണറായിരുന്നു ചാരു. ഇതൊരു ഫാമിലി ബേസ്ഡ് മൂവിയായിരുന്നു.
അപ്പോൾ ഈ മൂവിയുടെ കഥ കേട്ടു നമ്മളത് ഒരു മൂന്ന് മിനിറ്റ് മൂവിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥ കേട്ട് ഒരു വിധത്തിൽ ഒരു ഞാൻ പറഞ്ഞ പോലെ ഫാമിലി ബേസ്ഡ് മൂവി ആയതുകൊണ്ട് തന്നെ ഇതിലൊരു കുട്ടിയുടെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ആയിരുന്നു അതിനകത്ത് ശരിക്കും. അപ്പം നമ്മളിവിടെ പല കുട്ടികളെയും നോക്കിയെങ്കിലും നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻലി വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായം ഒരു 10 വയസ്സിന് താഴെ ആയിരിക്കണം, പിന്നെ മുടി നല്ല മുടിയുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ കൂടെ അഭിനയിച്ച രമ്യ സജസ്റ്റ് ചെയ്ത് അവന്തിക്കിലേക്ക് എത്തുന്നത്. അപ്പം അതിനുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, പരിചയമൊന്നുമില്ല. അപ്പം അനൂപമായിട്ട് കോണ്ടാക്ട് ചെയ്തു, കഥ പറഞ്ഞു, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അവന്തിക്കിനെ കുഞ്ഞാരനെ കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അപ്പോഴും അതിനും അപ്പോൾ അതിനുമുമ്പ് ഷോർട്ടിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതൊരു ചെറിയൊരു ഒരു മൂവിയാണ്, ചെറിയൊരു മൂവി ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ടിക്ടോക്ക് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും അറിയില്ല എങ്ങനെയാകും എന്നൊന്നും പരിചയമില്ല. അപ്പം ഒരു ട്രെയിനിങ് നടത്താൻ, ഒരു കാസ്റ്റിംഗ് ഒരു കോൾ നടത്താനൊന്നും സമയം കിട്ടാതെ നാട്ടിൽ വരുന്ന സമയത്ത് ഓക്കെ എനിവേ ഉള്ള രീതിയിൽ അത് നോക്കി വെച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് വിളിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത് ഓക്കെ എങ്കിലും ട്രെയിൻ ചെയ്തെടുക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ഒരു യാതൊരുവിധ ക്യാമറ ഫിയറും ഉണ്ടായിരുന്നില്ല കുഞ്ഞാൻ്റെക്ക്. ഞങ്ങൾ ഫസ്റ്റ് ഒരു ചെറിയൊരു സെഷൻ വെച്ചിരുന്നു, അപ്പോൾ തന്നെ നല്ല ഇതായിരുന്നു. പിന്നെ നമ്മളുടെ ക്രൂവും ഭയങ്കര കംഫർട്ടാക്കിയിരുന്നു അവളെ, അവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലായിരുന്നു പെർഫോം ചെയ്തവള്. ചില സീൻസൊക്കെ എടുത്ത് തന്നെ കണ്ടാൽ മനസ്സിലാകും, ചില എക്സ്പ്രഷൻസൊക്കെ നല്ല ക്യൂട്ട് എക്സ്പ്രഷൻസൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തിരുന്നു ശരിക്കും, നല്ല രീതിയിൽ പെർഫോം ചെയ്തവള്, നല്ല കംഫർട്ടായിരുന്നു. ഈവൻ ഡബിങ് പോലും, ഡബിങ്ങൊക്കെ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ഡബിങ്ങൊക്കെ ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഈ ഒരു പ്രായത്തിലൊരു ഡബിങ്ങൊക്കെ പ്രോപ്പറാക്കുമെന്ന്. പക്ഷേ ഡബിങ്ങൊക്കെ ഒരു 2-3 ടേക്കിലൊക്കെ തന്നെ നല്ല ലിപ്സിങ്ങൊക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റി. അപ്പം അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞു അല്ല, ഇത് പിന്നെ അവളുടെ അയക്കുന്ന നോട്ടബിൾ ആയിട്ടുള്ളൊരു ഫിലിമായിരുന്നു. അപ്പം ഈ ചാരു തുഞ്ഞ ഫിലിം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു കുവൈറ്റിൽ. അപ്പോൾ അത് സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞ് കുറേയധികം അവസരങ്ങൾ കുഞ്ഞാട്ട് തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നോട്ട് ചെയ്യുന്ന ഈ ഒരു മൂവി എന്നുള്ള രീതിയിൽ, അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെ അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമയിൽ കൂടെ ഞങ്ങൾ കൂടുതൽ അവസരങ്ങൾ തേടി വന്നതിൽ ഞങ്ങൾ സന്തോഷം. കുഞ്ഞാറ്റയ്ക്ക് എല്ലാവിധ ആശംസകളും, ഇനിയും നല്ല നല്ല സിനിമകളും നല്ല ഉയരങ്ങളിലെത്തട്ടെ. പപ്പേ മമ്മ ഓഫീസിൽ പോയിട്ട് വരാട്ടോ. പിന്നെ എക്സ്പെക്റ്റേറ്റീവ്, പിന്നെ ഫ്ലഷ് അജീഷങ്ങളുടെ, പിന്നെ പ്രഷർ കുക്കർ, ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എണ്ണി എണ്ണി എടുത്ത് പറയുവാണ് മിടിക്ക്. പ്രഷർ കുക്കറിനൊക്കെ അവാർഡ്, ഒരുപാട് അവാർഡൊക്കെ കിട്ടി, അതിനകത്തൊക്കെ അടിച്ചു പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഏതൊരു നടനെയും അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നല്ല ഒബ്സർവേഷനാണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ അതിനെപ്പറ്റി ഉള്ള ഒരു 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 അറിവ്. ഇതൊക്കെ ഒരു നടനെയും നടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവന്തിക എന്ന് പറഞ്ഞ കുട്ടിയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അവൾ വളരെയധികം ഡെഡിക്കേറ്റഡാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായാലും അത് അതേപടി പകർത്താൻ, അതേപടി തന്നെ പകർത്താൻ ശ്രമിക്കാതെ അവളുടേതായ ചില കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ട് വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പല സീക്വൻസിലും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ പ്രഷർ കുക്കർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലാണ് ഞാനും അവന്തികയും ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ഒരു ഷോർട്ട് ഫിലിം. അപ്പം അതിനകത്ത് പറഞ്ഞ പല സീക്വൻസിലും ഇപ്പം നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവൾ അവളുടേതായ രീതിയിലാണ് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറ്. പിന്നെ അതുപോലെ ആ കുട്ടിയുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നതും ശരിക്കെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സീക്വൻസിൽ നമ്മൾ ഒരു ഡെസേർട്ടിൽ വെച്ചിട്ടാണ് ഒരു ഒരു സീൻ ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 5°, 4°ഒക്കെ ടെമ്പറേച്ചറുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത്
ഈ കുട്ടി ഒരു ഒരു ചെറിയൊരു ഉടുപ്പ്, സാധാരണ വീട്ടിലൊക്കെ ഇടുന്ന ഒരു ഉടുപ്പ് മാത്രം ഇട്ടിട്ട് ആണ് ആ സീനിൽ അഭിനയിച്ചത്. കാരണം ഞങ്ങളൊക്കെ വലിയ ജാക്കറ്റും ഒരുപാട് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തണുത്ത് വരച്ച് നിൽക്കുമ്പം ഈ കുട്ടി അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ ഒരു മടിയില്ലാതെ ഒരുപാട് നേരം, എനിക്ക് ഒന്ന് രാവിലെ നമ്മൾ ഒരു 5 മണിക്ക് തുടങ്ങിയ ഷൂട്ടിംഗ്, ഒരു ഉച്ചയ്ക്കൊരു 11-12 മണി വരെ നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം വളരെ ഡെഡിക്കേഷനോട് കൂടെ ആ ഒരു സീക്വൻസിന് വേണ്ടി അവൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. അതുപോലെ അവന്തിക ഞാനും അസോസിയേറ്റ് ചെയ്ത മറ്റൊരു എന്ന് പറയുന്നത് ഒരു നാടകമാണ്, ഒരു ഷൂർ ചോമ്രാട്ട് എന്ന് പറഞ്ഞ ഡോക്ടർ സാമ്പുട്ടി പട്ടങ്കരി സംവിധാനം ചെയ്ത ഞങ്ങളെ ഫ്യൂച്ചറായി ചെയ്ത ഒരു നാടകത്തിലും അവന്തിക അഭിനയിച്ചിരുന്നു. അപ്പം ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ഒരു നടന്ന ഒരു പക്ഷേ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു സിനിമയിലൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരുപാട് പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ട ഒരു ഒരു രംഗമാണ് സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൽ ആ ഒരു സീൻ വളരെ തന്മയത്വത്തോടു കൂടെ ഒരു എന്താ പറയുക പേടിയൊന്നുമില്ലാതെ ആ ഒരു സീന് വളരെ നന്നായിട്ട് അഭിനയിച്ചു. എന്തായാലും ഒരു നല്ല നടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ നല്ല അഭിനേത്രിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ആ കുട്ടിയിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് ഒരുപാട് നന്മകൾ വരട്ടെ, ഒരുപാട് നല്ല പ്രോജക്റ്റുകളും ഒക്കെ അവനിലേക്ക് വന്നു ചേരട്ടെ. എല്ലാ അനുഗ്രഹവും എല്ലാ ആശംസകളും. താങ്ക് യു. ഇപ്പൊ റീസെന്റ് ആയിട്ട് പ്രഷർ കുക്കർ എന്ന ഫിലിമിലാണ് കുഞ്ഞിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് ഒക്കെ കിട്ടിയത് അല്ലേ? അവന്തി അനൂപ് കുവൈറ്റിലെ നല്ല ഒരു കലാകാരിയാണ്. പ്രഷർ കുക്കർ എന്ന ഷോർട്ട് ഫിലിമില് എന്റെ കൂടെ അഭിനയിച്ചിരുന്നു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ കമ്മിറ്റഡും ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവന്തിക. ഇനിയുള്ള പുതിയ പ്രൊജക്ട്സുകൾക്ക് എന്റെ എല്ലാവിധ ഭാവങ്ങളും മോൾക്ക് നേരുന്നു. ഒരു അടിപൊളി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കില്, ഡാൻസ് കളിച്ചിട്ട് എത്ര നിയർ 5 ലാക്സ് വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. റാസ്പുട്ടിന്റെ ഒരു വീഡിയോ, ഒരു ഡാൻസ് വീഡിയോ കുഞ്ഞിട്ടത് അല്ലേ? ഇത് അവന്തിക അനൂപ്, കുവൈത്ത് ഗൾഫ് ഇന്ത്യൻ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഷോർട്ട് ഫിലിമുകളിലൂടെ കുവൈത്ത് മലയാളികൾക്ക് സുപരിചിതയായ ഈ കൊച്ചുമിടുക്കിയുടെ നൃത്ത ചുവടുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ട് പൂവരുതേ എൻ മുരൾ കൊണ്ട് പൂവരുതേ. പാടി പാടി ചുണ്ടുകൾ നോവും പാതിര പൂക്കുയിലുകൾ പോലെ പാവമീ ഞാൻ അലയുകയല്ലേ, പാവമീ ഞാൻ അലയുകയല്ലേ. പാടി പാടി വളർന്നവനല്ലേ പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോ കൊണ്ട് പൂവരുതേ മുരളി കൊണ്ട് അഭിനയം കൊണ്ടോവില്ലേ? എന്തായാലും കൊണ്ടോവും. ഇനി കണ്ണനോടും ചോദിച്ചോട്ടെ, എന്താ കണ്ണ, കണ്ണന്റെ ഒരു അംബീഷൻ എന്താണ്? എനിക്ക് ഈ മൾട്ടിമീഡിയയില് ഫോർവേഡ് ഞാൻ നോക്കുകയാണ്, അതാണ് എന്റെ അംബീഷൻ. അച്ഛന്റെ അമ്മേനെ പറ്റി എന്താ പറയാനുള്ളത്? മക്കൾക്ക് എന്താ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അമ്മ നന്നായി കവിത എഴുതും, അമ്മ ഡാൻസ് കളിക്കും, അച്ഛൻ നന്നായി പ്രസംഗിക്കും, അച്ഛൻ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കും. അച്ഛന്റെ അമ്മേനെ കൂടെ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യം കൂടെ അവരോട് ഒന്ന് ചോദിച്ചോളാം അല്ലേ? കുവൈറ്റിലെ കലാ സാംസ്കാരിക മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ്.
കവിത അനൂപും അനൂപ് മങ്ങാട്ടും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇവർക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവരുടെ ഓൺലൈൻ ക്ലാസ്സുകളും ട്യൂഷൻസും എല്ലാം കൂടെ ചേട്ടന്റെ ജോലി എല്ലാം കൂടെ എങ്ങനെയാണ് ഇതൊന്നും മാനേജ് ചെയ്യുന്നത്? കലാപ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 16-17 വർഷമായിട്ട് സാമൂഹിക ലോകത്ത് ഞങ്ങൾ ഇടപെടൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന കുവൈറ്റിനകത്ത് കുറെ കാലങ്ങളായി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ്. അപ്പൊ ആ സംഘടനകളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് മാത്രം. അതിനപ്പുറം കുട്ടികൾ അവരുടെ എന്താ പറയുക സ്വന്തമായ ഇഷ്ടങ്ങൾക്കും അതുപോലെ തന്നെ അവരുടേതായ രീതിയിൽ വളരണമെന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അതിന്റെ ഭാഗമായി കൊണ്ട് അവരുടെ പഠനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹിക വിഷയങ്ങളിലും ആ രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്, ഇടപെടണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ മാത്രമാണ് അവർക്ക് അവർ വിചാരിച്ച രീതിയിൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ. ആ തരത്തിലുള്ള ഒരു പിന്തുണ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതിനെല്ലാം അപ്പുറം ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ അല്ലെങ്കിൽ ആളുകളുടെ ഞങ്ങൾ ഈ ആളുകൾക്കിടയിൽ നിൽക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഒട്ടനവധി സൗഹൃദ വലയങ്ങളിൽ നിന്ന് വരുന്ന ഒരു പിന്തുണയുടെ ഭാഗമായി കൊണ്ടാണ് ഇവര് ഈ കലാരംഗത്ത് സജീവമായി നിൽക്കുന്നത്. എല്ലാവരും ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ല, ഈ സംഘടനാ രംഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് കുവൈറ്റിൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ആളുകൾ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരിക എന്നാണ്. ഈ കൊറോണയും ഇതുമെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഒറ്റപ്പെടലിന്റെ വക്കല്ല. പക്ഷെ ഞങ്ങളെല്ലാം സംബന്ധിച്ച് തികച്ചും അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒട്ടനവധി സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങളുടെ ഭാഗമായി കൊണ്ട് കിട്ടുന്ന അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് മക്കൾക്കാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ എല്ലാ ആളുകളോടും പറയാനുള്ളത് സജീവമായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ നമ്മൾ ഇടപെടണം. എന്നാൽ മാത്രമാണ് മറ്റുള്ള ആളുകൾക്ക് കൂടി അതൊരു സഹായമായി മാറുകയുള്ളു. ഇപ്പൊ കുഞ്ഞാറ്റയും കണ്ണനും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സജഷൻസ് കൊടുക്കാറുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു പ്രിപ്പയർഡ് ആയിട്ട് ഒന്നും ചെയ്യാറില്ല. ഒരിക്കലും ഒന്നും നമ്മൾ പ്രത്യേകിച്ച് പഠന വിഷയങ്ങളിലാണെങ്കിൽ കൂടി നമ്മള് എന്താ പറയാ വലിയ രീതിയിൽ പഠിക്കുക എന്ന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതിനപ്പുറം എന്താ സമൂഹത്തിൽ ഒരു നന്മയുള്ള കുട്ടികളായി വളരുക എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് ഇവർക്ക് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഒട്ടനവധി സൗഹൃദങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് കണ്ടു പഠിക്കാൻ കുറെ അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ കരുതുന്നത്. കുഞ്ഞുങ്ങൾ വന്നപ്പോ തന്നെ പറഞ്ഞു അമ്മ നന്നായിട്ട് കവിത എഴുതും, നല്ലൊരു ഡാൻസ് കാണുന്നതെഴുതുന്ന ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അങ്ങനെ വലിയൊരു കവിത എഴുതുന്ന ആളൊന്നും അല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ എഴുതും. സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ചെറുതായിട്ടൊക്കെ എഴുതാറുണ്ട്. ഇപ്പൊ എഴുതിയ ഒരു രണ്ടു വരി ചേച്ചി എഴുതിയ ഒരു കവിതയുടെ രണ്ടു വരി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല. എന്നാലും ഒന്ന് ഓർത്ത് നോക്കി എന്തെങ്കിലും ഒരു ചെറിയൊരു കവിത ചൊല്ലാൻ ശ്രമിക്കാം. ചന്ദനത്തിരി എന്നൊരു ചെറിയൊരു കവിതയാണ്. ചന്ദനത്തിരിയുടെ ഒരു ചെറിയൊരു ലൈഫ് സ്പാനില് അത് മറ്റുള്ളവർക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നവരെ അതിന്റെ സുഗന്ധം മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അത് അവസാനിക്കുന്നു എന്നുള്ളൊരു വരുന്നൊരു ചെറിയൊരു കൺസെപ്റ്റാണ്. എരിഞ്ഞു തീരുന്നു ഞാൻ ആളിക്കത്തീരുന്നെങ്കിൽ, എരിഞ്ഞു തീരുന്നു ഞാൻ ആളിക്കത്തീരുന്നെങ്കിൽ, കൊടിയ വേദന താണ്ടി ഇഴഞ്ഞ ജീവിതം. ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഡാൻസിനെ പറ്റിയാണ്. ചേച്ചി നന്നായിട്ട് ഡാൻസ്, ഇവിടെ ഫോട്ടോസ് ഒക്കെ കണ്ടിരുന്നു, നല്ല ഡാൻസിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഒക്കെ. അപ്പൊ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ നേരത്തെ? ആ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ചെറുപ്പത്തില് സ്കൂൾ പഠിക്കുന്ന കാലത്തും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുവൈറ്റില് വന്നതിന് ശേഷം മോഹിനിയാട്ടം അരങ്ങേറ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂളിൽ തന്നെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോകുമ്പോ ഒക്കെ പോവാറുണ്ട് സ്കൂൾ കോളേജില്.
കുട്ടികള് രണ്ടുപേരും അവരുടെ ചെറിയ ചെറിയ കഴിവ് നമ്മള് ആദ്യം വിചാരിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാൻ കഴിയുന്ന പല സുഹൃത്തുക്കളും അവര് അതിന്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ് കുട്ടികളെ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി അവര് ചെയ്ത് നോക്കുന്നു. അഭിറാമൊക്കെ അത്രയും നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോ അനുഭവ നമ്മളെ സംബന്ധിച്ചിട്ട് ഇതിലിപ്പോ ഒരു അമിത ആഹ്ലാദമോ ഇല്ലെങ്കിൽ സന്തോഷക്കുറവോ ഇല്ല. ഇത് കുട്ടികള് അവരുടേതായ രീതിയിൽ അവർ വളരട്ടെ, അവർക്ക് ഏതാണോ താല്പര്യം അത് തന്നെ അവര് മുന്നോട്ട് കൊണ്ടുവരട്ടെ. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മള് മുന്നെല്ലാം സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇവരുടെ പ്രായത്തിലുള്ള കുറെ കുട്ടികളുമായുള്ള സൗഹൃദത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. തീർച്ചയായും നമ്മൾ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഏത് തരത്തിൽ അവരെ പിന്തുണയ്ക്കാൻ കഴിയും ആ മുഴുവൻ പിന്തുണയും അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ സ്നേഹപൂർവ്വം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ ഒരുപാട് നന്ദി. അതുപോലെ ഇനിയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ണന് ഇനി ഒരു വലിയൊരു ഡയറക്ടറായിട്ട് നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ആ കുഞ്ഞാറ്റി അതുപോലെ തന്നെ, കുഞ്ഞാറ്റി ഒരു നല്ല നടിയൊക്കെ ആയിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കിയായിട്ട് ഒരു പീഡിയാട്രിക് ഡോക്ടറായിട്ട് കാണട്ടെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്ദി.